സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ വിശുദ്ധ അമ്മത്രേസ്യയെ കാണുകയായിരുന്നു. ആ വിശുദ്ധയുടെ ദൈവൈക്യത്തിൻ്റെയും ദൈവദർശനത്തിൻ്റെയും ആഴങ്ങൾ. ആ വിശുദ്ധയുടെ ആധ്യാത്മ വഴിയിൽ വലിയൊരു തുണയായിരുന്നു കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ഈ വിശുദ്ധനെക്കുറിച്ച് അർജന്റീനിയൻ കവിയായ ഫ്രാൻസിസ്കോ ലൂയിസ് ബെർണാഡസ് പറഞ്ഞൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച തൻ്റെ 12 കർദിനാൾമാർക്ക് അഭിസംബോധന ചെയ്തെഴുതുകയായിരുന്നു. കണ്ണുകൾ ഉയർത്തി, കൈകൾ കോർത്തുപിടിച്ച്, പാദങ്ങൾ നിലത്തൂന്നി നടക്കുവാൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് പാപ്പ കർദിനാൾമാരെ ഉദ്ബോധിപ്പിച്ചത്. കണ്ണുകൾ ഉയർത്തി ക്രിസ്തുവിനെ നോക്കുക, അതായത് വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ ദൃഷ്ടിയുറപ്പിക്കുക. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന കാര്യം തന്നെയാണിത്. നമ്മെ സ്നേഹത്തോടെ കൺതുറന്ന് കാണുന്ന ദൈവത്തെ നമ്മളും കൺതുറന്ന് കാണണമെന്ന്. സ്നേഹത്തിൻ്റെ പാരസ്പര്യമാണിത്. ഇന്ന് വിശുദ്ധ മർഗരീത്ത മറിയം അലക്കൂക്കിൻ്റെ തിരുനാളാണ്. തൻ്റെ സ്നേഹപൂർണമായ ഹൃദയൻ നാഥൻ ഒരു ദിവ്യ ദർശനമായി ആ പുണ്യവതിക്ക് നൽകി സർവ്വലോകത്തോടുമുള്ള തൻ്റെ നിറവാർന്ന സ്നേഹത്തിൻ്റെ മൂർത്തഭാവമായി ആ ഹൃദയം തുടിക്കുകയാണ്. ഈശോയുടെ ഏറ്റവും പരമപരിശുദ്ധ ഹൃദയം അതിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാൻ നമ്മൾ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു. നാം കുത്തിമുറിവേൽപ്പിച്ചവനെ നാം നോക്കും. സഖറിയ 12:10, യോഹന്നാൻ 19:37 നാഥൻ ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ദർശനത്തിൻ്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥനയിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കണ്ണുറപ്പിൽ നമ്മൾ പാദങ്ങൾ നിലത്തൂന്നി നടക്കണം. ഇതാണ് പാപ്പ കർദിനാൾമാരെയും നമ്മെയും ഓർമ്മിപ്പിച്ചത്. മനുഷ്യരുടെ വേദനകൾ ഒപ്പുന്ന ക്രിസ്തു കണങ്ങളായി. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5 പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഹൃദയശുദ്ധിയുള്ളവരെക്കുറിച്ചാണ് ശ്ലീഹ ഇന്ന് വാചാലനാകുന്നത്. ജഡത്തിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും അടങ്ങുന്ന ഒരു പട്ടിക നിരത്തിക്കൊണ്ട് തന്നെ, ദ കാറ്റലോഗ് ഓഫ് വെർച്യൂസ് ആൻഡ് വൈസസ്, ഗലാത്യർ 5:18. ഇന്നലെ നാം കണ്ടതുപോലെ ആന്തരികതയുടെ ഒരു സുഹൃത സൗഭാഗം വിളിച്ചോതുകയാണ് ഈ ഭാഗം. സ്നേഹം, ആനന്ദം, സമാധാനം എന്ന് തുടങ്ങുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹത്തിലാണ് എല്ലാം ആരംഭിക്കുന്നത് എന്ന് പറയാതെ തന്നെ പറയുകയാണ്, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്നതിൽ നിന്ന്. യാത്രയെ ഭാരപ്പെടുത്തുന്ന ഒരു നിയമത്തിൻ്റെ വഴിയല്ല ഇത്. വീണ്ടെടുപ്പിൻ്റെ വഴികളെ അനായാസമാക്കുന്നൊരു ഗതിയാണിത്. അന്ന് പൗലോസ് ശ്ലീഹ പത്രോസ് ശ്ലീഹയെ ശകാരിച്ചതുപോലെ ഇന്നിതാ നാഥൻ മതപ്രമാണികളോട് പറയും, നിങ്ങൾ ഭാരങ്ങൾ ചുമക്കുന്നുമില്ല, ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു, ഭാരങ്ങൾ ചുമക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുമില്ല, ഒരു ചെറുവിരൽ അനക്കിപ്പോലും. സ്നേഹത്തിലേക്ക് പടികയറാത്ത നിയമം ഇങ്ങനെ അകാരണമായ ഭാരമായി മാറുകയാണ്. അഗാധമായ ഭാരവും. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തിൻ്റെ മധുരതരമായൊരു ധ്യാനമാണ് സങ്കീർത്തനം 1 കാഴ്ചവെക്കുന്നത്. കർമ്മലീതാ സന്യാസ പാരമ്പര്യത്തിൻ്റെ ഒരാധാര നിയമവുമാണ് ഈ ധ്യാനം, സങ്കീർത്തനം 1 ധ്യാനം. വിശുദ്ധ അമ്മത്രേസ്യ, വിശുദ്ധ യോഹന്നാൻ കുരിശ് ഇവരെല്ലാം സ്ഫുടം ചെയ്തെടുത്ത ജീവിതഗതിയും ഇതുതന്നെ. ദൈവത്തിൽ നീരോടുന്ന, വേരോടുന്ന ഒരു വൃക്ഷത്തിൻ്റെ സ്ഥിരതയും പച്ചപ്പുമുണ്ട് ഈ ജീവിതങ്ങൾക്ക്. നിയമത്തെ സ്നേഹത്തിൽ പൂർത്തീകരിക്കുന്ന വഴിയാണിത്. ഉപജാപങ്ങളും കൂടിയാലോചനകളും വെല്ലുവിളികളും മതമാത്സര്യങ്ങളും കൊണ്ട് നമ്മൾ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സ്നേഹവഴി. ഇന്ന് നാഥൻ ഫരിസേയരോട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീതിയെയും അവഗണിക്കാതെ തന്നെ നാം സ്വായത്തമാക്കേണ്ട ക്രിസ്തുവെന്ന തെളിനീരോട്ടം. നമ്മുടെ ജീവിത അധ്വാനങ്ങളെ ഞെരുക്കിക്കളയുന്ന കറ്റാഗി നിയമത്തിൻ്റെ നുഖമല്ല ഇവിടെ. ഗലാത്യർ 5:1 ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നാം പഠിക്കേണ്ട മധുരതരവും ലഘുവുമായ നുഖമാണിത്. മത്തായി 11:29. ആ സ്നേഹമാണ് നമ്മെ ഉത്തേജിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്നത്. എനർജി. ഗലാത്യർ 5:6. Thank you.